1930 ഒക്ടോബർ മാസം 25-ാം തീയതി അങ്കമാലി തുടിയൻ വീട്ടിൽ ഇട്ടൂപ്പ് അന്നമ്മ ദമ്പതികളുടെ ആദ്യജാതനായി ജനിച്ച പൗലോസ് തുടിയൻ എന്ന ദൈവദാസൻ ശിശുവായിരുന്നപ്പോൾ തന്നെ രോഗിയായിത്തീരുകയും കുഞ്ഞു മരിച്ചു പോകുമെന്ന നിലയിലെത്തിയപ്പോൾ ഭക്തയായ തൻ്റെ വല്യമ്മച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 14 വയസ്സുവരെ നല്ല ആരോഗ്യത്തിൽ വളർന്ന താൻ ആത്മീക ശിക്ഷണത്തിലും വിദ്യാഭ്യാസത്തിലും നല്ല നിലവാരം പുലർത്തി. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചുവെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് വാദപ്പനി വന്ന് തൻ്റെ ശരീരമാകെ തളർന്നുപോയി. നിരാശയുടെ നാളുകൾ രോഗക്കിടക്കയിൽ തള്ളി നീക്കി 20-ാം വയസ്സിൽ അബോധാവസ്ഥയിലായി മരിച്ചുപോയി എന്ന് കരുതിയെങ്കിലും ചില മിനിറ്റുകൾക്ക് ശേഷം താൻ കണ്ണുകൾ തുറന്നു. എന്തുകൊണ്ട് ഞാൻ മരിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടി അലഞ്ഞ ഹൃദയം ദൈവത്തിൻ്റെ ദയയുടെയും സ്നേഹത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പശ്ചാത്താപവും ഏറ്റുപറച്ചിലുമായി കരയുവാൻ തുടങ്ങി. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്ന വേദവാക്യം വായിച്ചു കേൾപ്പിച്ച വല്യപ്പച്ചനും മാതാപിതാക്കളും ആ രക്ഷയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. തുടർന്ന് 1956 വീണ്ടും രോഗിയായി കിടപ്പിലാവുകയും ആ സമയങ്ങളിലെല്ലാം മലർന്നു കിടന്ന് തിരുവചനം വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എഫേസ്യലേഖനം 1-ാം അധ്യായം വായിച്ചപ്പോൾ അവൻ്റെ വിളിയാലുള്ള ആശയിന്നതെന്ന് തിരിച്ചറിയണം. ആ വാചകൻ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ വിളിച്ച കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആശയെന്തെന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരുന്ന സഹോദരൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് നിന്നെ വേണം എന്നൊരു നേരിയ ശബ്ദം കേൾക്കുവാൻ ഇടയായി. ഈ രോഗക്കിടക്കയിൽ കിടക്കുന്ന എന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ചു. എങ്കിലും അവിടെ കിടന്നുകൊണ്ട് താൻ സ്വയം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. തുടർന്ന് രോഗത്തിന് അല്പം ശമനമുണ്ടായപ്പോൾ അങ്കമാലയിലുള്ള ഇ.പി. വർഗീസ് സഹോദരൻ തന്നെ വിളിച്ച് ലിവിംഗ് വാട്ടേഴ്സ് എന്ന പേരിൽ സിലോൺ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സുവിശേഷ സന്ദേശത്തിന് അനുയോജ്യമായ പാട്ടുകൾ പാടുവാൻ അവസരം കൊടുത്തു. അത് പ്രിയ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 1959 മരിച്ചാലും ജീവിക്കുമെന്ന ഒരു ട്രാക്ട് താൻ എഴുതി. ചില സഹോദരങ്ങളോടൊത്ത് അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1959 മദ്രാസിൽ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് വചനം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. പഠന സമയത്ത് ബോംബെ സന്ദർശിക്കുകയും അവിടെയുണ്ടായിരുന്ന ലിവിംഗ് വാട്ടേഴ്സ് മിഷനറിയെ പരിചയപ്പെടുകയും ചെയ്തു. അന്ന് മുതൽ മലയാളത്തിൽ പ്രസംഗം റെക്കോർഡ് ചെയ്ത് റേഡിയോ പ്രക്ഷേപണത്തിനായി അയച്ചു കൊടുക്കുമായിരുന്നു. ബൈബിൾ സ്കൂൾ പഠനത്തിന് ശേഷം 1966 മദ്രാസ് ട്രിപ്ലിക്കൻ അസംബ്ലിയിൽ താമസിച്ച് പല സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇടയായി. തുടർന്ന് 6 മാസം മധുരയിൽ ചെറിയാൻ സാറിനോടുകൂടെ ചെലവഴിച്ചത് കർത്തൃവേലയിൽ കൂടുതൽ ചൈതന്യം പകർന്നു.
1966 തൃശൂർ കട്ടിലപ്പൂവ് മുകളയിൽ വീട്ടിൽ ലീലാമ്മയെ വിവാഹം കഴിച്ചു. തുടർന്ന് ലിവിംഗ് വാട്ടേഴ്സിൽ പൂർണ്ണസമയം പ്രവർത്തനത്തിനായി ഭാര്യയുമൊത്തു പോയിയെങ്കിലും ശമ്പളത്തിന് കർത്തൃവേല ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യത്താൽ അത് നിർത്തിവെക്കുകയും ബോംബെ പട്ടണത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തുകയുമുണ്ടായി. അതിൻ്റെ ഫലമായി ആ പട്ടണത്തിൽ ഹെബ്രോൻ ക്രിസ്ത്യൻ അസംബ്ലി എന്ന സഭാ കൂടിവരവ് ഉണ്ടാകുവാനും കർത്താവ് സഹായിച്ചു. 1972 വീണ്ടും രോഗബാധിതനായി തീരുകയും അങ്കമാലിയിലേക്ക് തിരികെ വരികയുമുണ്ടായി. നാട്ടിൽ വന്ന ശേഷം YMEF സുവിശേഷ യാത്രയിൽ പങ്കുചേരുകയും മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുകയും ചെയ്തു. ഒരു ഹ്രസ്വകാല ബൈബിൾ സ്കൂൾ ആരംഭിക്കുകയും മലയോര പ്രദേശങ്ങളിൽ സുവിശേഷത്തിൻ്റെ ദൂതുമായി പോവുകയും ചെയ്ത സഹോദരൻ ഫീബ റേഡിയോ പ്രഭാഷകനും ബൈബിൾ പഠന പുസ്തകങ്ങൾ, മാസികകൾ എന്നിവയുടെ ഗ്രന്ഥകാരനുമായി തീർന്നു. പ്രിയ ദൈവദാസന് 4 മക്കളെ ദൈവം ദാനമായി നൽകി. താൻ തുടങ്ങിവെച്ച പല ശുശ്രൂഷകളും അവരിലൂടെ ഇന്നും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ അപൂർവങ്ങളും പ്രശസ്തങ്ങളുമായ അനേകം ഗാനങ്ങളുടെ രചയിതാവായിരുന്നു പ്രിയ ദൈവദാസൻ. 20 ഗാനങ്ങൾ തൻ്റെ തൂലികയിലൂടെ പുറത്തു വന്നു. മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ തൊക്കു രോഗം വർദ്ധിച്ച് തൊലിപ്പുറത്തു നിന്നും പൊറ്റകൾ പൊളിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അഴിയുമൻ ദേഹം പുഴുതിന്നാലും എന്ന വരി ഉൾക്കൊള്ളുന്ന വരുമൊരു നാൾ പ്രാണപ്രിയൻ എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം എഴുതി. 1962 ഈ തൊക്കുരോഗവും സന്ധിവാതവും വർദ്ധിച്ചിട്ട് വീട്ടിൽ കിടക്കയിലായിരുന്നപ്പോൾ മണ്ണിലൊരു മൺപാത്രമായി മൺമറഞ്ഞു പോകും ഞാൻ എന്ന വരി കുറിക്കുകയും എൻ മനമേ വാഴ്ത്തുക നാഥനെ അവനെന്ന നല്ലവൻ എന്ന് തുടങ്ങുന്ന ആ ഗാനം ചിട്ടപ്പെടുത്തുകയും ചെയ്തു. 1963 ഒരു വേനൽക്കാലത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സന്ധ്യയ്ക്ക് കാറ്റുകൊണ്ടിരിക്കുമ്പോൾ ചുവന്ന ആകാശത്തിൻ്റെ നിഴൽ ഓളങ്ങളിൽ പ്രതിബിംബിച്ചപ്പോൾ ക്രൂശിലെ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമോർത്ത് എഴുതിയ മറ്റൊരു ഗാനമാണ് കരുണയൻ സാഗരമേ എന്ന് തുടങ്ങുന്ന ഗാനം. 1964 ഉന്നിയോഹന്നാൻ 4:10 ധ്യാനിച്ചെഴുതിയ ഗാനമാണ് ഉന്നതനാമൻ ദൈവമേ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം. 1966 ബോംബെയിൽ വെച്ച് യെശയ്യാ പ്രവചനം 54:10 വായിച്ച് ധ്യാനിച്ച സമയത്ത് യേശുവിൻ നാമം അത്ഭുതനാമം എന്ന ഗാനം താൻ എഴുതുകയുണ്ടായി. 1969 നെഞ്ചിനുള്ളിൽ ഒരു പ്രയാസമുണ്ടാവുകയും ഡോക്ടറിനെ കണ്ടപ്പോൾ പാട്ടും പ്രസംഗവുമെല്ലാം നിർത്തുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 21 വായിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ച ചോദ്യം തന്നോടും ദൈവം ചോദിക്കുന്നതായി അനുഭവപ്പെട്ടു. ആ സമയത്താണ് സ്നേഹിച്ചിടും ഞാൻ എന്നാത്മനാഥനെ എന്ന ഗാനം രചിച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ 3 മണിക്കൂർ മുൻപ് താൻ കടന്നുപോയ അനുഭവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചെഴുതിയ ദേവാധിദേവൻ നീ രാജാധിരാജൻ എന്ന ഗാനം പ്രശസ്തമായ ഒരു ആരാധനാഗീതമായി മാറി. 1997 എൻ ജീവനാഥ എൻ പേർക്കായി ക്രൂശിൽ മരിച്ചു നീ എന്ന മനോഹര ഗാനം കിങ് ഓഫ് മൈ ലൈഫ് എന്ന ഇംഗ്ലീഷ് ഗാനത്തിൻ്റെ ട്യൂണിൽ എഴുതുകയുണ്ടായി. 1998 വീണ് കൈയൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഉണ്ടായ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ട മറ്റൊരു ഗാനമാണ് നിത്യസ്നേഹത്താൽ എന്നെ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം.
ശേഷങ്ങൾ അകറ്റി മേഘത്തിലെന്നെ ചേർത്തിടും ഒരു നാൾ ലോകത്തിൽ തിങ്ങും ക്ലേശങ്ങൾ അകറ്റി മേഘത്തിലെന്നെ ചേർത്തിടും ഒരു നാൾ അകമതിൽ അതിനാൽ സംഗീതം പാടി അകമതിൽ അതിനാൽ സംഗീതം പാടി ലോകത്തിൽ അനുദിനം വസിക്കും ഞാൻ സുഖമായി ലോകത്തിൽ അനുദിനം വസിക്കും ഞാൻ സുഖമായി വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങൾ അഖിലവും ശോകങ്ങൾ ആകുലം വ്യാകുലം ആകവെ തിങ്ങി ഭാരപ്പെടുമ്പോൾ രോഗങ്ങൾ ശോകങ്ങൾ ആകുലം വ്യാകുലം ആകവെ തിങ്ങി ഭാരപ്പെടുമ്പോൾ കണ്ണുനീർ തുടയ്ക്കും കൈകളാൽ താങ്ങി കണ്ണുനീർ തുടയ്ക്കും കൈകളാൽ താങ്ങി മന്നിതിൽ അനുദിനം നടത്തിടും നാഥൻ മന്നിതിൽ അനുദിനം നടത്തിടും നാഥൻ വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങൾ അഖിലവും വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങൾ അഖിലവും തീർത്തിടുവാൻ.